അത് അടിക്കി പിടിച്ചാ നോക്ക്, ലേശം അടിക്കി പിടിച്ചു എന്ന് തോന്നുന്നു. അയ്യോ, നമ്പൂതിരി നന്നായിട്ട് ഇളക്ക്, പിന്നെ നിന്റെ പൂണൂല പൊടിച്ചേരി വീഴരുത്. അയ്യോ ചേച്ചി, ആ പാത്രം കൊടുത്തിട്ട് ഒന്ന് അടുക്കള ചെന്ന് സഹായിക്ക്. ആ ഇതാണ് ഉത്തരവാദിത്വം. നാളെയാണ് മുഹൂർത്തമെങ്കിലും നാദസ്വരക്കാരൻ തലേദിവസം ബാബു. ഓഹോ, അപ്പൊ ഇയാളാണ് ഈ വാടിയ പച്ചക്കറി പത്തോടെ എത്തിച്ചത്, എന്നിട്ട് ഒന്ന് തിളങ്ങി നിൽക്കുകയാണ്. അല്ല അതെ, വേറൊരു കാര്യമുണ്ട്, ഇവിടുത്തെ കാർന്നേര് വടിയാകാനായിട്ട് കിടക്കണേ, അപ്പൊ പെട്ടെന്ന് വേണം പാചകം നോക്കാം. അതെ, എന്റെ ഒരു സ്ഥിരം പരിപാടിയാണ്, ഞാനൊരു മെയിൻ പാചകക്കാരനാണെങ്കിലും ഉക്കറിനായിട്ട് സദ്യ ഉണ്ടാക്കും. പക്ഷെ എന്ത് ചെയ്യാം, സദ്യ ആർക്കും കഴിക്കാൻ പറ്റത്തില്ല. സദ്യ അത്രക്ക് മോശമാണ്. ഏ, സദ്യ മോശമായിട്ടല്ല, പിന്നെ എന്തെങ്കിലും അലക്കു ദിവസം പരിപാടിയിൽ ആരെങ്കിലും ഒക്കെ തട്ടിപ്പോകും, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു. നീ എന്താണ് ഈ തളന്നൂത്തി നടക്കണത്? ഞാൻ ആ തഴം കഴിച്ചിട്ടില്ലെന്ന്. കല്യാണ വീട്ടിൽ സദ്യ ഒക്കെ ഉണ്ടാവൂല്ലേ? ആ നീ വന്നല്ലേ, നീ വന്നോണ്ട് അവര് ബിരിയാണി ഉണ്ടാക്കുണ്ടാവും. ബിരിയാണി ഒറ്റിടിയാ മോത്തിട്ട് തരും. നീ ആ പെണ്ണിനോട് നാല് വർത്താനം പറയാൻ പോണല്ലേ? അതെനിക്ക് പറയണം. ആ ചോറ് കയറ്റാൻ പോണു. കഴിഞ്ഞ ഇടയ്ക്ക് ചെറിയൊരു സംഭവം ഉണ്ട്, അതായത് 2000 പേരുടെ സദ്യ. എന്നെ വിളിച്ചു പറഞ്ഞ് 2000 പേരുടെ സദ്യ ഉണ്ട്. 2000 പേരുടെ സദ്യ ഒക്കെ നിസ്സാരമല്ലേ, അപ്പം തന്നെ സ്പീഡിൽ വാട്സപ്പിൽ അങ്ങ് അയച്ചു കൊടുത്തു. വാട്സപ്പിന് സ്പീഡ് ഉണ്ടെന്നല്ല, പിന്നെ വാട്സപ്പിൽ പാചകത്തിന്റെ ലിസ്റ്റ് അങ്ങ് അയച്ചു. അങ്ങനെ 2000 പേരുടെ സദ്യ റെഡിയാക്കി അങ്ങ് വെച്ചപ്പോ പെണ്ണൊരുത്തനോട് ഒളിച്ചോടി പോയി. അയ്യോ, അപ്പൊ കല്യാണം മുടങ്ങി. കല്യാണം മുടങ്ങി, പിന്നെന്ത്? പിന്നെന്ത് ചെയ്യാ, പെണ്ണിന്റെ പാരാമോ വിട്ടുകൊടുത്തില്ല, നേരെ പെണ്ണെ വിളിച്ചോണ്ടി വന്നു. അന്ന് 2000 പേരായിരുന്നു, പിന്നെ വീണ്ടും കല്യാണം നടത്താൻ തീരുമാനിച്ചു. അന്ന് 1000 പേരെ വിളിച്ചു. സദ്യ ആർക്ക് തന്നു? ചേട്ടന് തന്നെ. എനിക്ക് തന്നു. നിനക്ക് ബുദ്ധിമുട്ടോ? എനിക്കെന്ത് ബുദ്ധിമുട്ടോ? ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ടിക്കും. എന്നിട്ട് അങ്ങനെ 1000 പേരുടെ സദ്യ റെഡിയാക്കി അങ്ങ് വെച്ചപ്പോ ഭാര്യ ഒളിച്ചോടി പോയി. എന്റെ ഭാര്യ ഒളിച്ചോടി പോയി. അപ്പൊ ചേട്ടനെ എങ്ങനായി? എങ്ങനെ, ഞാൻ 101 സദ്യ വിളമ്പി കൊടുത്തറ. ഭാര്യ ഒളിച്ചോടി പോകുമ്പോ ആരെങ്കിലും സദ്യ വിളമ്പുവാ? എടാ, ജീവിതത്തിൽ ഒരു സന്തോഷം വരുമ്പോഴേ നമുക്ക് ആഘോഷിക്കാൻ പറ്റൂ. അങ്ങനെ അവൾ ഒളിച്ചോടി പോയ സന്തോഷത്തിന് ഞാൻ എല്ലാവർക്കും സദ്യ ഒരുക്കി കൊടുത്തറ. ഇതെന്താ ഇത്? ആയിരം പിടിക്കണ്ട ചോറ്, വീട്ടിൽ തിന്നാ കൊണ്ടുവന്നത്. അപ്പൊ ഇവിടെ ഉണ്ടാക്കണതാ? ഇതൊക്കെ ആര് തിന്നു? എന്റെ പട്ടി. ചോറ് പൊതി കേട്ടാണ് വന്നത് അല്ലേ? നിന്റെ കല്യാണത്തിന് ഞാനല്ലേ സദ്യ ഒരുക്കിയത്? എന്റെ കല്യാണം ഇങ്ങനെയല്ലായിരുന്നു, എന്റെ കല്യാണം ബൊഫേ ആയിരുന്നു. അപ്പൊ ഞാനായിരിക്കില്ല, ഞാൻ ഗുഹയില് സദ്യ ഒരുക്കിയിട്ടില്ല. അതെ, ഞാനൊരു കാര്യം പറയാം, എല്ലാവർക്കും കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അതെ, എല്ലാവർക്കും കഴിക്കാനുള്ള സദ്യയൊക്കെ ഞാൻ റെഡിയാക്കാം, പക്ഷേ സദ്യ കഴിയുമ്പോ എന്റെ കാശി ഒന്നില്ലെങ്കിൽ ഞാനിവിടെ വഴക്കുണ്ടാക്കും. നീ ആരടാ? ഞാൻ പച്ചക്കറി ബാബു. നിന്റെ പച്ചക്കറി ഇവിടെ കാശ് കൊടുത്ത് മേടിച്ചു വെച്ചേക്കല്ലേ? അതെ. നീ ഇവിടെ കച്ചവടം ചെയ്യാൻ വന്നല്ലോ. ഇറങ്ങടാ എന്റെ കല പറയുന്നത്. അല്ല ചേട്ടാ, ഞാനിങ്ങനെ ഒരു കാര്യം വീഴ്ത്തുക, വേറെ പണിയുണ്ട് നോക്കണോ? അച്ചാറ് കൊണ്ട് കഞ്ഞീരട്ട് ഇളക്കിയാണ്. നിന്റെയൊക്കെ വാചകപടി നിർത്തിയിട്ട് നീയൊക്കെ ആദ്യം പാചകത്തിൽ ശ്രദ്ധിക്കും. അതല്ലേ ചെയ്യുന്നത്. ആ പിന്നെ വേറൊരു കാര്യം, വെണ്ടയ്ക്ക ഈ നീളത്തിൽ അരിയണം, കോവക്ക ഈ നീളത്തിൽ അരിയണം, മുരിങ്ങാക്കോൽ ഈ നീളത്തിൽ അരിയണം, പടവലങ്ങ ഈ നീളത്തിൽ അരിയണം. ഒരു കാര്യം ചെയ്യ, ഈ വിരൽ കൂടെ വെച്ചാ പെണ്ണിന്റെ അച്ഛാ. അല്ലെങ്കിൽ എനിക്ക് അളവ്. നീ എപ്പോഴും എന്തിനാടാ പെണ്ണിന്റെ അച്ഛാ പെണ്ണിന്റെ അച്ഛാ എന്ന് വിളിക്കണം? ഞാൻ തന്നെയാടാ പെണ്ണിന്റെ അച്ഛൻ. പക്ഷേ നാട്ടുകാർ പറയുന്നത് അങ്ങനെ അല്ല. നീ എന്താടാ ഉദ്ദേശിച്ചേ? അല്ല, ഒരു ചെറുക്കനും കൂടെ ഉണ്ടെന്നാണ് പറയുന്നത്. ഒരു രണ്ട് പെണ്ണുങ്ങൾ എന്നാത്തിനാടാ തീരുമാനായിട്ട്? ഇതുപോലെ മസാജിംഗ് സെന്റർ ആയിട്ടാണോ? തേങ്ങത്തിന് രണ്ട് പെണ്ണുങ്ങൾ വേണോ? അതൊക്കെ റെഡി ആയി തരാം. പിന്നെ സദ്യ തീർന്നു കഴിയുമ്പോ ഞാൻ രുചിച്ചു നോക്കിട്ട് ഇലയില് വിളമ്പുള്ളു. കൈ നീട്ടിക്കേ. ഇതിന്റെ രുചി എങ്ങനെയുണ്ട് നോക്ക്. ഉപ്പില്ല. ഇത് ഉപ്പാണ് എന്റെ പെണ്ണിന്റെ അച്ഛാ. എപ്പോഴെപ്പോഴും പെണ്ണിന്റെ അച്ഛാന്ന് വിളിക്കല്ലേന്ന്. ഇയാള് ശല്യപ്പെടുത്താന്ന് പോയി, ഇതൊന്ന് തീർക്ക. കരിഞ്ഞ തിരുമേനി വേഗം ഇളക്ക്. ഒരു പാചകക്കാരി. എന്നാലും നിന്നെ സമ്മതിക്കണം, 7 സ്നേഹിച്ചിട്ട് ആ രാജപ്പൻചേട്ടനെ മറന്നിട്ടാ നീ സുധിയെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത്. ആരെ സ്നേഹിച്ച്? രാജപ്പൻചേട്ടനെ? ഞാൻ രാജപ്പൻചേട്ടനെ സ്നേഹിച്ചൊന്നുമില്ല, അത് റീചാർജ് ചെയ്യാൻ വേണ്ടി വെറുതെ സ്നേഹിച്ചല്ലേ. റീചാർജ് ചെയ്യാൻ? പിന്നെ നീ എപ്പോഴും വിളിക്കുന്നതോ? അത് സുധിച്ചേട്ടനെ വിളിക്കാൻ വേണ്ടി അയാളോട് റീചാർജ് ചെയ്യാൻ പറയുന്നല്ലേ. ഇത് എത്ര ക്യാരറ്റാ? 22 അപ്പൊ അത് ശരി, കംപ്ലീറ്റ് ക്യാരറ്റ് കൊണ്ട് നിങ്ങൾ ഇവിടെ വെച്ചേക്കാണല്ലേ. അതാ കലവറിൽ ഒറ്റ ക്യാരറ്റ് കാണത്ത്. അതെ, അവസാനം കറിക്ക് ക്യാരറ്റ് തെളിഞ്ഞില്ലെങ്കിൽ എന്നോ ഒന്നും പറയരുത്. എല്ലാം കൊണ്ട് ഇവിടെ വെച്ചേക്കുന്നു. കുറെ മനക്കറിയ പിള്ളേർ കൊണ്ട് പറമ്പിൽ കൊണ്ട് വെച്ച് കിച്ചൻ മീസി കളിക്കുന്നു. ഇത് കൊണ്ടുപോവാ, അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ തിന്ന് തീർക്കും. ഓല കണ്ടിട്ടില്ലാത്ത പിള്ളേര്. 10 പട്ടിക്കിനുള്ള തടി ഉണ്ടല്ലോടാ, മേലിറങ്ങി പണിയെടുക്കണം അങ്ങോട്ട്. അല്ല പിന്നെ
അതെ, ഗ്യാസ് തീരാറായി. ഗ്യാസ് തീർന്നെന്നാ? ഇന്നലെ അല്ലേടി 3 കുറ്റി ഗ്യാസ് എടുത്തത്? അതല്ല, അച്ഛൻ ഇത്തിരി കൂടുതലല്ല? നിന്റെ അച്ഛൻ ഇത്തിരി കൂടുതലാ? അച്ഛന്റെ വായു വലിക്കുന്നു. അച്ഛന്റെ വായുവലി? ഈ കല്യാണം കാരണം ഒരു മാസമായിട്ട് ഞാൻ കിടന്ന് വായു വലിക്ക. അന്നേരം അവക്കട അച്ഛന്റെ വായുവലി. നിങ്ങളോട് തർക്കുത്തരം പറയാനല്ല പറഞ്ഞത്, എന്റെ അച്ഛൻ മരിക്കാൻ പോകുന്ന കാര്യം പറഞ്ഞേ. ഇനിയിപ്പൊ എന്ത് ചെയ്യൂത്? ഇനി എന്ത് ചെയ്യാനാ? അരി കഴുകി അടുപ്പ് തരണതാ, പാചകക്കാരനെ വിളിച്ച് പറ. അത് ശരിയാണല്ലോ. എന്തോന്ന്? ഇങ്ങ് വന്നട. ഇങ്ങള് എന്തോന്നു? ഇങ്ങ് വന്നട. ഇങ്ങള് അങ്ങനെ രണ്ടാമത് അരിയടി വെള്ളത്തിട്ട് പ്രശ്നം തീർത്തു. നീ എനിക്ക് എട്ടിന്റെ പണിയാട്ട വന്നത്. എടാ, അമ്മായിയപ്പൻ അകത്ത് കിടന്ന് വായു വലിച്ചോണ്ടിരിക്കുക. ഇനിയിപ്പൊ എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യാം, കുഴിയെടുത്ത് അങ്ങ് മൂടാം. എന്നിട്ട് വേണം നാട്ടുകാർ അറിഞ്ഞിട്ട് പ്രശ്നമാവാൻ അല്ലേ? എങ്കിൽ നമുക്ക് ഒളിപ്പിച്ചു വയ്ക്കാം. എടാ, ചീഞ്ഞതറിയാൻ മണം വരില്ലടാ. ഏയ്, ഒഴുക്കുവെള്ളത്തിൽ കൊണ്ട് ഒഴുക്കിവിടാന്ന്. എടാ, ഈ സാധനമൊക്കെ ഒഴുക്കിവിടാൻ പറ്റണതാണാ? ഒരു കാര്യം ചെയ്യാം, ഫ്രിഡ്ജുണ്ടോ? അതിൽ കയറ്റി അടയ്ക്കാം. എന്നിട്ട് വേണം കരണ്ട് കാശ് കൂടാനായിട്ട്. ഛേ, ഇനിയിപ്പോ എന്ത് ചെയ്യും? അരിയത്തി മരിച്ചു, അരിയത്തി മരിച്ചു. ഇതാദ്യമായിട്ട് അരിയിട്ട് മരിക്കുന്ന ഞാൻ കേൾക്കുന്നു. നീ എന്ത് കാര്യം ഉദ്ദേശിച്ചേ? ചേട്ടന്റെ അമ്മായിയച്ചന്റെ വെട്ടിമുടുന്ന കാര്യമല്ലേ? അമ്മായിയപ്പനാ വെട്ടിമുടുന്ന കാര്യമല്ലേ? അതല്ല ഉദ്ദേശിച്ചത്. പിന്നെ നീ ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യുന്നതിനെ കുറിച്ചാ പറഞ്ഞത്? പകുതി ഞാൻ കഴിച്ചോ, എന്നാലും ബാക്കി വരില്ലേ? രാവിലെ വെള്ളം ഒഴിച്ചിട്ട് കഴിക്കാം. ഒരു കാന്താരിത, ഇത് മൊത്തം ഞാൻ ഇപ്പൊ തിന്നു തീർത്തു തരാം. പിതാമ്പരനെന്തേടി ഒന്ന് പറയണ്ട എന്റെ കൊച്ചാട്ടാ. പറഞ്ഞ വരിക്ക് 3-4 ഷാപ്പില്ലയോ, അവിടെ അങ്ങ് കേറി എന്നോട് നടന്നോളാ പുറേ വരാം. എന്നാ നീ അകത്തേക്കല്ല, അവിടെ വലി നടന്നോണ്ടിരിക്കുക. എന്തോ വലിയാ? അവിടെ ചെന്ന് നോക്ക്, അകത്ത് വലി വലി മുട്ടം വലി. ആരും തമ്മിലാന്ന്? ആരും തമ്മിലല്ല, നിന്റെ അച്ഛൻ കിടന്ന് വലിക്കണെന്ന് ചെല്ലങ്ങട്. അയ്യോ, നിന്റെ തന്തവന്നേനും എവിടെയെങ്കിലും പോയി രക്ഷപ്പെടു. പോ പോ. അയ്യോ അയ്യോ, എന്റെ അച്ഛൻ കിടക്കുന്ന കിടപ്പുണ്ടോ? ഞാൻ എന്തുപോയി കാണുന്നേ? എന്റെ പൊന്നച്ചോ? പൊന്നിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ചേച്ചിയെ, പൊന്നൊക്കെ എടുത്തോ? എടുത്തു ആരുക്കാസിന്ന? എന്നിട്ട് ഡോക്ടറിനെ കാണിച്ചോ ചേച്ചിയെ? പൊന്നെന്തിനു ഡോക്ടറെ കാണിക്കുന്നേ? അതല്ലെന്ന്, എന്റെ അച്ഛനെ കാണിച്ചോ. ഇനി ഡോക്ടറെ കാണിക്കാൻ അങ്ങോട്ട് ചെല്ലണ്ടെന്ന് ഡോക്ടർ പറഞ്ഞേക്കണേ. എന്നെ ഒന്ന് കാണിക്കോ, എന്നെ ഒന്ന് കാണിക്കോ, എന്നെ ഒന്ന് കാണിക്കോ. എന്താ പറയുന്നേ? അല്ലെ, സ്വർണം ഒക്കെ എന്നെ ഒന്ന് കാണിക്കൂ എന്നാ ചോദിച്ചേ. ആവാ അച്ഛാ, ഞാൻ ആ സ്വർണം ഒന്ന് കണ്ടിട്ട് വരട്ടെ. ഈവനെ നിർത്തല്ലേ അച്ഛാ? യോ, ഞാൻ കണ്ടിട്ട് ഓടി വരാ അച്ഛാ. എന്റെ പൊന്നച്ചോ, ചേച്ചി സ്വർണത്തിന് സമ്മാനം ഉണ്ടായോ? അയ്യോ, അവിടുന്ന് പതുക്കെന്ന് പറയണത് വീടെത്തി. കണ്ട അടിപൊളി പന്തലാണ്. എനിക്ക് തോന്നണേ രണ്ടു തരം പായസം കൂട്ടിയാൽ കൂടി സദ്യ. നീ പായസം കയറ്റാൻ വന്നാണോ? അല്ല, നീ പെണ്ണിനോട് പോയി 4 വർത്താനം പറയാൻ പറയാം. പക്ഷെ അങ്ങനെ നോക്കിയേ, ആ പാചകക്കാരൻ ഇറങ്ങിയിട്ടില്ല. പോ, ഒരു കാര്യം ചെയ്യ്, പാചകക്കാരന്റെ കാര്യം ഞാനേറ്റി, അയാളെ ഞാൻ വശത്താക്കോളാം. നീ ഇതുവഴി ചെന്നിട്ട് പെങ്കൊച്ചിന്റെ ബെഡ്റൂമിന്റെ അടുത്ത് നിന്ന് അവളോട് 4 വർത്താനം പറ. അതെയാ പറഞ്ഞോ? ശരി, എന്നാ വിട്ടോട്ടെ. ചെല്ലടാ, പാചകക്കാരൻ നാളെ ചെമ്പർത്തി പൂമ്പ് വെച്ച് ജംഗ്ഷനിലുണ്ടാവും. പായസമൊക്കെ ഒരുക്കും അല്ലേ? ഇല്ല, ഞാൻ എയറിന്റെ ഫ്ലൈറ്റ് ഇപ്പൊ പറത്താൻ പോകുന്നു. നീ കേറുന്ന? ഏ ഇല്ല, പായസം ഇളക്കുന്ന കണ്ടുകൂടാടാ നിനക്ക്. പായസം ഉപ്പിട്ടായിരുന്ന? അതെ, കൊറേ നാളായി ഞാൻ ഇത് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട്. പഠിപ്പിക്കല്ലേ? പടാ പടാ. ഇതെന്താ കല്യാണമായിട്ട് ഇവിടെ അനക്കില്ലാത്തത്? ഒരാട്ടവും പാട്ടും ഒന്നും ഇല്ലാത്തത്? നീ ആരും മനസ്സിലായില്ല. പെണ്ണിന്റെ നേരാങ്ങളാ. നീ ആണോ അപ്പൊ ആരോ മനസ്സിലായോ? ഏ അല്ല. അപ്പൊ നീ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല. ഇല്ല. എടാ, പെണ്ണിന്റെ അപ്പൊ പിന്നെ തീരെ വയ്യ, മിക്കാറും നേരം എടുക്കും മുമ്പേ തീരും. അയ്യോ, എന്റെ സ്ഥിരം പരിപാടിയാണ്. ഞാൻ എവിടെ പാചകത്തിന് പോയാലും അവിടെ സദ്യ വിളമ്പാൻ പറ്റില്ല. ആരെങ്കിലും ഒക്കെ തീരും. ചെറുതടിക്കണ? വേണ്ടേ? വേണ്ടേ? വേണം. അപ്പൊ പിന്നെ വേണ്ടാന്ന് പറഞ്ഞു? ഞാൻ വേണമെങ്കിൽ വേണ്ടത് കാണിക്കും, വേണ്ടെങ്കിൽ വേണമെന്ന് കാണിക്കും. അപ്പൊ വേണ്ടെങ്കില? അത് കൊള്ളാട്ടാ. ഇത് സാധനം ഏത്? ഓപ്പിയ. വേണ്ടേ? വെള്ളം വേണ്ടത്. അത് ശരി. ഞാട്ടാട് കംപ്ലീറ്റ് അടിച്ചോട്ടാ. ആതിരെ, ആതിരെ, ആതിരെ കാണാനാണ് ഞാനിപ്പോ ആതിരാക്ക് വന്നത്. നമുക്കറിയാല്ല, കഴിഞ്ഞ 7 വർഷമായിട്ട് നമ്മൾ തമ്മിൽ പ്രണയത്തിലാണെന്ന്.
ഇക്കാലത്തിന് അമ്പാടി അടുത്ത കാശ് മുഴുവനും നിനക്ക് കുപ്പിവെള്ളം മേടിക്കാനും ചന്ത മേടിക്കാനും ഫോൺ റീചാർജ് ചെയ്യാനാണ് ഉപയോഗിച്ചത്. നാളെ നീ വേറൊരു ആളുടെ ഭാര്യയാവാൻ പോയണം. അതെ ഇല്ല, അരിഞ്ഞുവച്ചക്കടെ പച്ചക്കറി ഇട്ടിട്ടില്ല. പച്ചക്കറി അങ്ങനെ തന്നെ എനിക്ക് ഇട്ടിട്ടില്ല. സംഭവം തിരക്കിൻ്റെ മറന്നടേ എല്ലാം. ആ ഇട്ടേ. പറഞ്ഞു കൊറേ നാളായി ഞാൻ തുടങ്ങി, നീ എന്നെ പഠിപ്പിക്കണ്ട. ഇത് പരുവാകുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് എനിക്ക് ഇടാറ കേട്ടോ. ഒരു കളർ വ്യത്യാസമുണ്ട്, മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ല ഒന്നല്ലേ. മഞ്ഞൾപ്പൊടി ഒരെണ്ണോടി ഇനി എന്റെ അനിയന് വേണ്ടി ഒരെണ്ണോടി മതി, ഒട്ടും വേണ്ട. പിന്ന നീ പറയാത്തൊരു സംഭവം ഞാൻ ഇതിലിടാൻ പോകുന്നു. സ്പെഷ്യല് ചേട്ടന്റെ വെറൈറ്റി. അതെ ഏതാത്? കായം. ഇത് ഇത് നിന്റെ നേരത്തെ പറഞ്ഞില്ല അനിയന് വേണ്ടി, ഇത് നിനക്ക് വേണ്ടി. പിന്നെ എനിക്കൊരു എനിക്കൊരു ലൈനുണ്ട്. എത്ര വയസ്സുണ്ട്? 18. പിന്നെ ഇളക്കി കൂട്ട് കേട്ടാ. ഇവൻ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ സംഭവം കുഴഞ്ഞു പോയതിന്. ഓ റെഡി ആയിടാ. റെഡി ആയിട്ട് പെണ്ണിന്റെ അച്ഛൻ വന്നു. നല്ല മണമുണ്ട്, നല്ല നിറം ഉണ്ടല്ലോ. അതെ അതെ അതെ. പുള്ളോ ചെയ്തോക്ക്. അടിപൊളി സാമ്പാർ ആണല്ലോ കലക്കി. അപ്പം സാമ്പാർ റെഡിയായ സ്ഥിതിക്ക് ഇനി പായസത്തിന്റെ പണി തുടങ്ങാം.